കേരളസഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരളസഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി മാർ തോമസ് തറയിലിനെയും ശംഷുമാ അതിരൂപതയുടെ ബിഷപ്പായി മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടിനെയും സീറോ മലബാർ സഭാസിനഡ് തെരഞ്ഞെടുത്തു. മൗണ്ട് സെന്റ് തോമസിൽ നടന്ന പൊതുസമ്മേളനത്തിൽ വെച്ച മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫിൽ തട്ടിലാണ് പുതിയ നിയമനങ്ങൾ പ്രഖ്യാപിച്ചത്. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം 75 വയസ്സ് പൂർത്തിയാക്കിയ ഒഴിവിലേക്ക് സഹായമിത്ര നായിക് മാർ തോമസ് തറയിൽ നിയമിതനായത്. ശംഷുമാത ബിഷപ്പായിരുന്ന മാർ റാഫിൽ തട്ടിൽ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റതിനെ തുടർന്നാണ് നിലവിൽ അദിലാബാദ് മെത്രാനായ മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടിന്റെ പുതു നിയമനം. സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത ദൗത്യവും ചൈതന്യവും കൂടുതൽ തീക്ഷണമാക്കാൻ ഒരുമിച്ച് പരിശ്രമിക്കേണ്ട കാലമാണിതെന്ന് ശംഷുമാത രൂപതയുടെ നിയുക്തമെത്രാൻ മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടൻ. കേരളത്തിലെ സഭ എന്നതിൽ നിന്ന് ആഗോള സഭയായി സീറോ മലബാർ സഭ വളരാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ സജീവമാക്കണമെന്ന് പിതാവ് പറഞ്ഞു. എന്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ പൂർണ്ണതയാണ് മിഷൻ മേഖലകളിലെ അനുഭവങ്ങളിൽ തിരിച്ചറിയുന്നത്. അദിലാബാദ് വലിയ മിഷൻ അനുഭവങ്ങളുടെ ഇടമായിരുന്നു. പുതിയ നിയോഗം ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ച് നിർവഹിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മാർ പാണേങ്ങാടൻ കൂട്ടിച്ചേർത്തു. ആഴമാർന്ന ആത്മീയ അനുഭവങ്ങളിലൂടെയും തനതായ നേതൃത്വ ശൈലികളിലൂടെയും വലിയ സ്വീകാര്യത ആർജിച്ച ഇടേരെയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും ശംഷുമാത രൂപതയ്ക്കും ലഭിച്ചിരിക്കുന്നതെന്ന് പാലാരൂപതാ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട്. ശക്തമായ ആത്മീയ പൈതൃകമുള്ള ചങ്ങനാശ്ശേരിയുടെ ഇന്നലകളെയും വർത്തമാനത്തെയും സമഗ്രമായി അറിയുന്ന ഇടയനാണ് മാർ തറയിൽ. സാമൂഹ്യ വിഷയങ്ങളിൽ സഭയുടെ ആധികാരികമായ സ്വരമാകാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്നും പിതാവ് പറഞ്ഞു. പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ വലിയ ഊർജ്ജ സ്രോതസ്സാണ് മാർ പാണേങ്ങാടൻ. സുവിശേഷവൽക്കരണത്തിനായി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തതിന്റെ നല്ല ഫലങ്ങൾ മിഷൻ മേഖലകളിൽ കാണാൻ സാധിക്കുമെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. തിരുസഭാതിന്റെ ഉറവിടങ്ങളിലേക്ക് മടങ്ങാനും ലോകത്തിന്റെ അതിർത്തികളോളം പ്രേക്ഷിത ചൈതന്യം ശക്തമാക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പുതിയ നിയോഗങ്ങളെന്നും മാർ കല്ലറങ്ങാട്ട് കൂട്ടിച്ചേർത്തു. 138 വർഷത്തെ പാരമ്പര്യമുള്ള ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് മെത്രാപൊലീത്തൻ ഇടവകയിൽ നിന്ന് പുതിയ ഇടേ നിയമിതനായതിൽ ആഘാതം പങ്കുവച്ച വിശ്വാസികൾ. ആർച്ച് ബിഷപ്പായി മാർ തോമസ് തറയിലെ നിയമിച്ചുകൊണ്ട് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ പ്രഖ്യാപനമുണ്ടായപ്പോൾ മാതൃടവകയായ സെന്റ് മേരീസ് മെത്രാപൊലീത്തൻ പള്ളിയിലെത്തിയ വിശ്വാസികളിൽ സന്തോഷം കവിഞ്ഞൊഴുകി. ബാല്യകാലത്ത് മെത്രാപൊലീത്തൻ പള്ളിക്ക് സമീപമുള്ള തറയിൽ കുടുംബത്തിൽ നിന്നും ദിവസവും മെത്രാപൊലീത്തൻ പള്ളിയിലെത്തി വിശുദ്ധ കുർബാനയിൽ അൾത്താറബാലനായി മാർ തറയിൽ ശുശ്രൂഷ ചെയ്തിരുന്നു. മാർ തോമസ് തറയിൽ ആദ്യ കുർബാനയും പൗരോഹിത്യം സ്വീകരിച്ചതും സഹായമിത്രനായി അഭിഷിക്തനായതും മാതൃടവകയായ മെത്രാപൊലീത്തൻ പള്ളിയിൽ വെച്ചായിരുന്നു. സന്തോഷത്തിൽ പങ്കുചേരാൻ എത്തിയവർക്ക് വികാരി റവറിടത്ത് ജോസ് കൊച്ചുപറമ്പിലെ നേതൃത്വത്തിൽ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപതാ സമിതിയുടെ അർദ്ധവാർഷിക നേതൃത്വ സംഗമം പടവ് 2024 നാളെ ഉച്ചകഴിഞ്ഞ് 2 ലായിക്കാട് സെന്റ് ജോസഫ് പള്ളിയിൽ നടക്കും. യൂണിറ്റ് പ്രസിഡന്റ് ടി പി മാത്യു പതാക ഉയർത്തുന്നതോടുകൂടി പരിപാടികൾ ആരംഭിക്കും. അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ പടിഞ്ഞാറി വീട്ടിലെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, മാർ ജോസഫ് അവത്തിൽ സ്മാരക എക്സലൻസി സീസൺ 2 കിസ് മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം ചെയ്യും. അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല ആമുഖ സന്ദേശവും ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യപ്രഭാഷണവും നടത്തും. ബൈബിൾ ദർശനങ്ങളെ ജനകീയമാക്കിയ പ്രതിഭയാണ് ഫാദർ ഡോക്ടർ ടി ജെ ജോഷുവ എന്ന് പരിശുദ്ധ ബസിലിയോസ് മാർ തോമാ മാത്യു സ്ത്രീയൻ കാതോലിക്ക ബാവ. മലയാളത്തിലെ വേദവ്യാഖ്യാനവും ബൈബിൾ ദർശനവും ജനകീയമാക്കിയ സ്വാതന്ത്ര്യ ദാർശനികനാണ് അദ്ദേഹം. കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയും ഫാദർ ഡോക്ടർ ടി ജെ ജോഷ ഫൗണ്ടേഷനും സംയുക്തമായി പഴയ സെമിനാറിയിൽ നടത്തിയ ഫാദർ ഡോക്ടർ ടി ജെ ജോഷുവയുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പരിശുദ്ധ കാതോലിക്ക ബാവ. ജാതിഭേദമന്യേ അനേകർക്ക് സ്വാതന്ത്ര്യ സ്പർശമായി തീർന്ന അദ്ദേഹത്തിന്റെ രചനകൾ മലയാള സാഹിത്യത്തിന് ലഭിച്ച അമൂല്യമായ സംഭാവനകളാണെന്നും പരിശുദ്ധ ബാവ കൂട്ടിച്ചേർത്തു. 10,000 വജ്രവിരുന്നൊരുക്കി 9th കുറവിലങ്ങാട് ബൈബിൾ കൺവെൻഷൻ നാളെ സമാപനം കുറിക്കും. 5 ദിനങ്ങളിലായി അണക്കര മറിയൻ ധ്യാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഫാദർ ഡൊമിനിക് വാളനാൾ നയിക്കുന്ന കൺവെൻഷൻ ഇന്ന് 4th ദിനത്തിലേക്ക് പ്രവേശിച്ചു. ഇപ്പോഴത്തെ പാലാരൂപത മുഖ്യവികാരി ജനറൽ മോൺസനൂർ ജോസഫ് തടത്തിലാണ് കുറവിലങ്ങാട് കൺവെൻഷന് തുടക്കമിട്ടത്. 4th ദിനമായി ഇന്ന് 4:30 കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാൾ ഒരുക്കമായി നടത്തുന്ന ബൈബിൾ കൺവെൻഷൻ 10th വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതും പ്രത്യേകതയാണ്. സ്ത്രീ സുരക്ഷയ്ക്കായി നൈറ്റ് മാർച്ച് നടത്തിക്കൊണ്ട് വരാപ്പുഴ അതിരൂപത KCVM രംഗത്ത്.
രാജ്യത്ത് സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് KCYM സംഘാടകർ രാത്രിയിൽ മാർച്ച് നടത്തിയത്. അതിരൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് KCYM ലാറ്റിൻ സംസ്ഥാന സമിതി ഉപാധ്യക്ഷ മീഷ്മ ജോസ് ഉദ്ഘാടനം ചെയ്തു. KCYM വരാപ്പുഴ അതിരൂപത പ്രസിഡന്റ് രാജീവ് പാട്രിക് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ജോയ്സൺ പി ജെ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിനോദ് വർഗീസ്, അരുൺ സെബാസ്റ്റ്യൻ, യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. വരാപ്പുഴ അതിരൂപത സെക്രട്ടറി ലേറ്റി എസ് വി ഏവർക്കും നന്ദി അർപ്പിച്ചു. അഖില മലങ്കര പ്രാർത്ഥനാ യോഗം സൗത്ത് സെൻട്രൽ സോണിന്റെ വാർഷിക സമ്മേളനം നടത്തപ്പെടുന്നു. നിരണം, തുമ്പമൺ, ചെങ്ങണ്ണൂർ, മാവേലിക്കര എന്നീ മേഖലകളുടെ വാർഷിക സമ്മേളനം 2024 സെപ്റ്റംബർ 1 ഞായർ ഉച്ചയ്ക്ക് 2 മണിക്ക് ആറാണി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നു. മുംബൈ ഭദ്രാസനാധിപൻ അഭിവന്യ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലിത്ത വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അഖില മലങ്കര പ്രാർത്ഥനായോഗം പ്രസിഡന്റ് അഭിവന്യ മാത്യൂസ് മാർ തേവർദ്യോസ് മെത്രാപ്പൊലിത്ത ചടങ്ങിൽ അധ്യക്ഷ പദവി അലങ്കരിക്കും. മട്ടാഞ്ചേരി കൂനംകുറിശ് പള്ളി മാനേജർ വെരി റെവറന്റ് ബെഞ്ചമിൻ തോമസ് റമ്പാൻ മുഖ്യ സന്ദേശം നൽകും. പുനലൂർ രൂപത നയരൂപീകരണ ചർച്ച നടത്തി. അടിസ്ഥാന സഭാ സമൂഹത്തെക്കുറിച്ചുള്ള നയരൂപീകരണ ചർച്ചയും വിലയിരുത്തലും യോഗത്തിൽ നടത്തപ്പെട്ടു. പത്രാപുരം സെന്റ് സേവസ് ആനിമേഷൻ സെന്ററിൽ പുനലൂർ രൂപത ബിഷപ്പും ഭാരതലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അടിസ്ഥാന സഭാ സമൂഹത്തിന്റെ കമ്മീഷൻ ചെയർമാനുമായ റവറ ഡോക്ടർ സെൽവിസർ പൊന്നുമുത്തൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ലക്നൌ ബിഷപ്പും BEC കമ്മീഷൻ വൈസ് ചെയർമാനുമായ ബിഷപ്പ് ജെറാൾഡ് മത്യാസ്, BEC കമ്മീഷൻ ഫാദർ ജോർജ്, ഇടവകയിലെ വൈദികരും സന്യസ്തരും അലമായ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി സോജൻ ജോസഫിന് കരുവന്നൂർ സെന്റ് മേരീസ് ഇടവക കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിനോർ വിൽസൺ ഇരുതറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഡേവിസ് കല്ലിങ്ങൽ ആമുഖ പ്രസംഗം നടത്തി. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് തൈക്കൂടൻ സ്വാഗതവും ട്രസ്റ്റി TA പോൾ നന്ദിയും അർപ്പിച്ചു. തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ചെമ്പേരി മേഖല വാർഷിക സമ്മേളനം മദർ തെരേസ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെട്ടു. അതിരൂപത ഡയറക്ടർ ഫാദർ ബിബിൻ വരമ്പകത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. ചെമ്പേരി ലൂർദ് മാതാ ബസലിക്ക റക്ടർ റവറ ഡോക്ടർ ഫാദർ ജോർജ് കാഞ്ഞിരക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 18 യൂണിറ്റുകളിൽ നിന്നായി 180 പ്രതിനിധികൾ പങ്കെടുത്തു. മികച്ച ക്രെഡിറ്റ് യൂണിറ്റിനായുള്ള 1, 2, 3 അവാർഡുകൾ യഥാക്രമം ആരീക്കമല ട്രസ്റ്റ്, ചെമ്പേരി ട്രസ്റ്റ്, കുടിയന്മാല ട്രസ്റ്റ് എന്നിവർ കരസ്ഥമാക്കി. മേഖലകളിലെ മികച്ച കർഷകനായി ബേബി മുല്ലൂരിനെയും കുട്ടി കർഷകനായി തോമസ് കൂനായനെയും ചടങ്ങിൽ ആദരിച്ചു. മികച്ച ഗ്രാമിക യൂണിറ്റായി ലിസിഗിരി ഗ്രാമികയെ തിരഞ്ഞെടുത്തു. വെറ്റിലപ്പാറ സെന്റ് അഗസ്റ്റിൻ ദേവാലയത്തിൽ വിശുദ്ധ അഗസ്തീനോസിന്റെ തിരുനാളും സുവർണ ജൂബിലി സമാപനവും നടത്തപ്പെടും. 1974 തലശ്ശേരി രൂപതയുടെ കീഴിലാണ് വെറ്റിലപ്പാറ സെന്റ് അഗസ്റ്റിൻ ദേവാലയം സ്ഥാപിതമായത്. ആഘോഷ പരിപാടികളിൽ സമാപനത്തോടനുബന്ധിച്ച് 4 രാവിലെ 10 ഇടവക തിരുനാളിനും 8 നോമ്പാരംഭത്തിനും തുടക്കം കുറിക്കും. കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് കാലയ്ക്കൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് ലിതീഞ്ഞ് പ്രദക്ഷിണമെന്നീ തിരുക്കർമ്മങ്ങളും നേർച്ച ഭക്ഷണവും ഉണ്ടായിരിക്കും. സെപ്റ്റംബർ 5 വൈകുന്നേരം ജൂബിലി സംഗമം നടത്തപ്പെടും. താമരശ്ശേരി ബിഷപ്പ് മാർ റെമജ്യോസ് ഇഞ്ചനാരിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. ജൂബിലി സമാപന ദിവസമായ 6 സിറോമർ ബർച്ച് പീഠത്തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യാതിഥിയായിരിക്കും. മറിയം തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞിരപ്പള്ളി മേജർ ആർക്കിപ്പിസ്കോപ്പൽ പഴയ പള്ളിയിൽ 8 നോമ്പാചരണവും പരിശുദ്ധ മാതാവിന് പിറവി തിരുനാളും 2024 ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 8 വരെ ആഘോഷിക്കുന്നു. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തിരുനാളിന് കൊടിയേറി. നൂറ്റാണ്ടുകളായി പഴയപ്പള്ളി എന്നറിയപ്പെടുന്ന ഈ പ്രാചീന ദേവാലയം വിശുദ്ധ തോമാസ് ലീഹായിൽ സ്ഥാപിക്കപ്പെട്ട ദേവാലയങ്ങളിലൊന്നായിരുന്ന നിലയ്ക്കൽ പള്ളിയുടെ സജീവ സ്മരണ ഉണർത്തുന്ന തീർത്ഥാടന കേന്ദ്രമാണ്. നിലയ്ക്കൽ പ്രദേശങ്ങളിൽ നിന്നും കൊടിയേറിയ ഒരു വലിയ വിശ്വാസി സമൂഹത്തിന്റെ പിൻഗാമികളുടെ ആത്മാവിഷ്കാരം കൂടിയാണ് ഈ ദേവാലയം. മറിയം തീർത്ഥാടന കേന്ദ്രമായ തുയ്യം വേളാങ്കണ്ണി മാതാ കുരിശടിയിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാൾ ആരംഭിച്ചു. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തിരുനാൾ പതാകയുമായി കുരിശടിയിലേക്ക് പ്രദക്ഷിണം നടത്തും. വേളാങ്കണ്ണി മാതാ തീർത്ഥാലയം റക്ടർ ഫാദർ ലിൻസൺ കെ ആറാടൻ കൊടിയേറ്റിയതോടെ തിരുനാളിന് തുടക്കമായി. തുടർന്ന് സമൂഹ ബലിക്ക് രൂപത വികാരി ജനറൽ മോൺസനൂർ ബൈജു ജൂലിയാൻ മുഖ്യകാർമ്മികനായി. ഫാദർ ഫിൽസൺ ബാസ്റ്റൻ തോബിയാസ് മുഖ്യകാർമ്മികത്വം വഹിച്ചു. സെപ്റ്റംബർ 8 ആഘോഷമായ തിരുനാൾ സമൂഹബലി ഉണ്ടാകും. സ്നേഹവിരുന്നോടെ തിരുനാൾ സമാപിക്കും. മാർ പീലസ്കിനോസ് ഓർത്തഡോക്സ് വലിയപ്പള്ളി യുവജന പ്രസ്ഥാനവും അട്ടച്ചാക്കൽ കാരുണ ഐ ഹോസ്പിറ്റൽ കൊട്ടാരക്കരയും
സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തപ്പെടുന്നു. ക്യാമ്പിൽ തിമിര രോഗനിർണയവും ഉണ്ടാകും. 2024 September 1 ഞായറാവിലെ 9:30 മുതൽ വൈകിട്ട് 4 വരെ അട്ടച്ചാക്കൽ വലിയപ്പള്ളി പാരിഷ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു. തിരുപുഷ്പ മിഷൻ ലീഗ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ക്രിസ്ത്യൻ രക്തസാക്ഷി അനുസ്മരണവും ജീവധാര 2024 എന്ന പേരിൽ രക്തദാന ക്യാമ്പും നടത്തി. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിൽ രക്തദാനം നടത്തിയും ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം ചെയ്തും സംസ്ഥാന ഡയറക്ടർ ഫാദർ ഷിജു ഐക്കര സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് രജിത് മുതിപ്പളാക്കാൽ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനീസ മെരൻജോയ് മുഖ്യപ്രഭാഷണം നടത്തി. രൂപത പ്രസിഡന്റ് മിനീസ് തുമ്പിയാംകുടി, സെക്രട്ടറി തങ്കച്ചൻ മാപ്പിളക്കുന്നേൽ, സിസ്റ്റർ ലിൻഡ CMC എന്നിവർ നേതൃത്വം നൽകി. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.